എല്ലാവർക്കും റിഫാസ് ലിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാൽ ബീഫ് ചുക്കയാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, അര കിലോ ബീഫ് കഴുകി വെച്ചതാണിത്, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണല്ല 2 ടീസ്പൂൺ മുളകും പൊടി, പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതാണിത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതാണിത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ 2 തക്കാളി അരിഞ്ഞതാണിത്, പിന്നെ 1/2 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതാണ്, പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചത്, പിന്നെ 5 വറ്റൽമുളകാണ്, പിന്നെ 3 പച്ചമുളകും കൂടി. നമുക്കെങ്ങനെ ബീഫ് ചുക്ക തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ ബീഫിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നുവെച്ചാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നന്നായി ഇതൊന്ന് തിരുമ്മിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ടിട്ടൊരു 10 വിസിൽ അല്ലെങ്കിൽ ഒരു 9 വിസിൽ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെച്ച് ചൂടായ ശേഷം എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഗരം മസാല, കുരുമുളക് പൊടിയും പെരിഞ്ജീരക പൊടിയും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഈ ചെറിയ ഉള്ളി നന്നായി വഴഞ്ഞു വരുന്ന വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് നമുക്ക് ഇന്നത്തെ ആ തക്കാളി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. 4-5 വറ്റൽമുളക് കൂടി ഇതിലേക്ക് നമുക്കിട്ട് കൊടുത്തിട്ട് നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അരിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നേരത്തെ കുറച്ച് എടുത്ത് വെച്ച തേങ്ങ കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് കഴിച്ചു വെച്ച് നോക്കണം. ഇപ്പം നമ്മുടെ ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളറായി വരുന്നവരെ നമ്മളിതങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ടേസ്റ്റാണിത്. ഇനിയിത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ചുക്കും കൂടി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തതാണ്. ഇതിന് വേണ്ടിയിട്ടൊക്കെ വെക്കാണ് കുറച്ച് സവാള. ഇതിന് മുകളിലോട്ട് ഇടാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.